ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അഞ്ചാം ക്ലാസ് അൽ ഫിഖുൽ ഇസ്ലാം, ഫിഖുൽ ഇസ്ലാമിലെ അദ്റസ് അവ്വലി ഇല ദറസി സാലിസ് ഒന്നാമത്തെ പാഠം മുതൽ മൂന്നാമത്തെ പാഠം, അതായത് 1, 2, 3 ഈ പാഠഭാഗങ്ങളിൽ നിന്ന് ഉണ്ടാക്കിയ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ പോസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ചോദ്യ പേപ്പറിലേക്ക് കടക്കാം. അപ്പം നമ്മൾ മുൻ കഴിഞ്ഞ വർഷത്തെ ചോദ്യ പേപ്പറുകളൊക്കെ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അത് ലഭിക്കേണ്ടവർ ഒന്ന് എൻ്റെ മൊബൈൽ നമ്പറിൽ മെസ്സേജ് ചെയ്യുക, 82 89 89 29 85. അവർക്ക് ഞാൻ വീഡിയോൻ്റെ പ്ലേലിസ്റ്റ് ഇട്ട് തരാം. അപ്പം നിങ്ങൾ ഉപയോഗപ്പെടുത്തുക. അപ്പം നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താണ് ഇവിടെ വരുന്നത്? സാധാരണ 6-7 ദിവസം രക്തം വരാം. 6-7 ദിവസം വരുന്ന രക്തം എന്താണ്? സ്ത്രീയുടെ പ്രകൃതിയാണ്. എന്ത്? ഹൈല് നിഫാസ് ഇസ്തിഹാല. അതിൽ 6-7 ദിവസം സാധാരണയായിട്ടുണ്ടാവുന്നതാണ് ഹൈല് നിഫാസ്. സാധാരണ 40 ദിവസം, കുറഞ്ഞത് 1 നിമിഷം ഹയല്, കുറഞ്ഞത് 1 ദിവസം 24 മണിക്കൂർ. ഇസ്തിഹാല അത് എത്രയും ആവാം മനസ്സിലാക്കുക. അടുത്തത് എന്താണ്? ഹയലുകാരി നിസ്കാരം കലാ വീട്ടുന്നതിൻ്റെ വിധി എന്ത്? ഹയലുകാരി നിസ്കാരം കലാ വീട്ടൽ ഹറാമാണ്. ഹയലുകാരി നിസ്കാരം കലാ വീട്ടൽ ഹറാമാണ്. നോമ്പ് കലാ വീട്ടൽ നിർബന്ധവുമാണ് മനസ്സിലാക്കുക. അടുത്തത്, വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ എന്ത് ചെയ്യണം? എന്ത് ചെയ്യണം? കുളിക്കണം. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം. അശുദ്ധികൾ 2 വിധം, വലിയ അശുദ്ധിയും ചെറിയ അശുദ്ധിയും. വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ കുളിക്കണം, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളവ് ചെയ്യണം മനസ്സിലാക്കാം. അടുത്തതെന്താണ്? ഹലാലിൻ്റെ മറ്റൊരു പേരെന്ത്? ഹലാലിൻ്റെ മറ്റൊരു പേര് മുബാഹ എന്നാണ്. നമ്മൾ ഒന്നാമത്തെ പാഠത്ത് പഠിച്ചിട്ടുണ്ട്, വാജിബിന് ഫർള് എന്നും മന്ദൂബിന് സുന്നത്ത് എന്നും മുബാഹിന് ഹലാൽ എന്നും പേരുണ്ട്. മക്രൂഹ് കറാഹത്ത്, കറാഹത്തിന് മക്രൂഹ് എന്നും പേരുണ്ട്. അപ്പം അത് മനസ്സിലാക്കുക. ആ പാഠത്തിൽ നിന്നുള്ള എല്ലാ കാര്യങ്ങളും നന്നായി മനസ്സിലാക്കുക. ഷർഇയായ വിധികൾ 5 ഏതൊക്കെയാണ്? വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാം, മുബാഹ്. അപ്പം അതിൻ്റെയൊക്കെ മറ്റൊരു പേരുകളും വരുന്നുണ്ട്. അപ്പം അതും ഇതുപോലെ ചോദ്യം വരാം, മനസ്സിലാക്കി പഠിക്കാം. അടുത്തത്, ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകും. ഇവിടെ മുസ്ഹഫ് തൊടൽ, ഖുർആൻ പാരായണം, നോമ്പ്, ഇങ്ങനെ 3 കാര്യമാണ്. അപ്പം ചെറിയ അശുദ്ധി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു, ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഉളവ് ചെയ്യണം. അപ്പം ഇവിടെ ഒളിവ് ചെയ്യാതെ ചെയ്യാൻ പാടില്ലാത്ത ഒരു കാര്യം ഏതാണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏതാണ്? മുസ്ഹഫ് തൊടലാണ്. മുസ്ഹഫ് തൊടാൻ ഒളിവ് വേണം. എന്നാൽ ഖുർആൻ പാരായണം ചെയ്യാൻ, അതായത് നമ്മൾ മനഃപ്പാഠമാക്കിയ ഒരു ഖുർആനിലെ സൂറത്ത് ഓതാൻ നമുക്ക് ഒളിവ് നിർബന്ധമില്ല, മനസ്സിലാക്കുക. പിന്നെ നോമ്പ്, നോമ്പ് നോൽക്കാനും നമുക്ക് ഒളിവ് വേണ്ട, മനസ്സിലാക്കുക. അപ്പോൾ ഇവിടെ ചെറിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമായ കാര്യം മുസ്ഹഫ് തൊടലാണ്. അപ്പം ഇതുപോലെ മറ്റു ചോദ്യങ്ങളും മനസ്സിലാക്കി പഠിക്കണം. ഇപ്പം ഇവിടെ ചെറിയ അശുദ്ധി എന്നുള്ളവർക്ക് വലിയ അശുദ്ധി ഉള്ളവർക്ക് ഹറാമാകുന്ന കാര്യം എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഖുർആൻ പാരായണം, ഉറക്കം, പിന്നെ ഭക്ഷണം കഴിക്കൽ, അങ്ങനെ 3 ഓപ്ഷൻ തന്നാൽ നമ്മൾ അതിന് മനസ്സിലാക്കണം എന്ത്? വലിയ ശുദ്ധിയുള്ളവർക്ക് ഖുർആൻ പാരായണം പാടില്ല. ഉറങ്ങാനും ഭക്ഷണം കഴിക്കാനൊക്കെ അവിടെ പറയുന്നില്ല, വലിയ ശുദ്ധിയുള്ളവർക്ക് ഹറാമാണെന്ന് പറയുന്നില്ല, മനസ്സിലാക്കുക. അടുത്ത പൂരിപ്പിക്കാനാണ്. എന്താണ്? ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഡാഷ് ചെയ്യണം. എന്താണ്? ഉളൂ ചെയ്യണം. ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് ഡാഷ് ഒഴിവാക്കാൻ പാടില്ല. എന്താണ്? ഇസ്തിഹാലത്തിൻ്റെ സമയത്ത് നിസ്കാരം, നോമ്പ് എന്നിവ ഒഴിവാക്കാൻ പാടില്ല.
അപ്പൊ ഇവിടെ നിസ്കാരം നോമ്പ് എന്നത് നമുക്ക് എഴുതി കൊടുക്കാം. അടുത്തത് ഡാഷ് ഒഴികെ ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക. എന്താണ്? തവാഫ് ഒഴികെ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു, ഹജ്ജിന് ഹജ്ജ് കർമ്മങ്ങൾ ചെയ്യാൻ കഴിയില്ലെന്ന് കരുതി കരഞ്ഞു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ ആശ്വസിപ്പിച്ചതാണ് തവാഫ് ഒഴികെയുള്ള ഹജ്ജിന്റെ കർമ്മങ്ങളെല്ലാം ചെയ്യുക എന്ന്. അപ്പൊ ഇവിടെ തവാഫ് ഒഴികെ എന്ന് നമുക്ക് എഴുതാം. അടുത്ത ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതണം. ഹൈല് നിഫാസ് ഉള്ളവർക്ക് മാത്രം ഹറാമാകുന്ന കാര്യം. എന്ത് കാര്യമാണ് ഹൈല് നിഫാസ് ഉള്ളവർക്ക് മാത്രം ഹറാമാകുന്ന കാര്യം? അപ്പൊ അവർക്ക് മാത്രം ഹറാമുള്ള കാര്യം എന്താണ് പറയുന്നത്? നോമ്പാണ്. ഹൈല് നിഫാസ് ഉള്ളവർക്ക് മാത്രം ഹറാമാകുന്ന കാര്യമാണ് നോമ്പ്. മറ്റത് നിസ്കാരം. ചെറിയ അശുദ്ധിയുള്ളവർക്കും വലിയ അശുദ്ധിയുള്ളവർക്കും ജനാബത്തുകാർക്കും ഒക്കെ ഹറാമാണ്. മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ നോമ്പ് നോമ്പാണ്. അപ്പോൾ അത് നോമ്പ് ചെറിയ അശുദ്ധിയുള്ളവർക്ക് നോമ്പ് നോൽക്കാം. അതായത് ഒളു ചെയ്യാതെ നോമ്പ് നോൽക്കാം. അപ്പോൾ അത് ഹയല് നിഫാസ് ഉള്ളവർക്ക് മാത്രം ഹറാമാകുന്ന കാര്യം മനസ്സിലാക്കുക. അടുത്തതാ, കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളം ഒഴുക്കണം? കുളിക്കുമ്പോൾ എവിടെയെല്ലാം വെള്ളം ഒഴുക്കണം? ശരീരത്തിൽ മുഴുവനും വെള്ളം ഒഴുക്കണം. ശർഇയായ കുളി എന്നാൽ എന്തെന്നുള്ള ചോദ്യത്തിൻ്റെ ആൻസറിൽ പറയുന്നുണ്ട്. എന്താണ്? ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശർഇയായ കുളി. അപ്പോൾ ശരീരത്തിൻ്റെ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കണം. അതേപോലെ മനസ്സിലാക്കിയത്. അടുത്ത്, രണ്ട് ഹയലിൻ്റെയും ഇടയിലുള്ള ശുദ്ധി കുറഞ്ഞത് എത്ര ദിവസമാണെന്നാണ്? രണ്ട് ഹയലുകൾക്കിടയിലുള്ള ശുദ്ധി കാലം 15 ദിവസമാണ്. അത് ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്, എല്ലാവരും മനസ്സിലാക്കി പഠിക്കുക. അടുത്തതാ, ഫർളിൻ്റെ മറ്റൊരു പേര്, ഫർളിൻ്റെ മറ്റൊരു പേരാണ് വാജിബ്. വാജിബ് അപ്പോൾ അത് എഴുതാം. അടുത്ത്, ഹേലിൻ്റെ വയസ്സിൽ നിന്നും ചുരുങ്ങിയത്, ഹേലിൻ്റെ വയസ്സിൽ നിന്ന് ചുരുങ്ങിയത് 9 വയസ്സാണ്. ചുരുങ്ങിയ വയസ്സ് 9 മനസ്സിലാക്കി എഴുതുക. അടുത്തത്, ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. ഹേൽ എന്നാൽ എന്ത്? എന്താണ്? പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയൽ. അതുപോലെ നിഫാസ് എന്നാൽ എന്തെന്നുള്ളത് മനസ്സിലാക്കി പഠിക്കാം. എന്താണ്? പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. പ്രസവത്തിന് ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. ഇസ്തിഹാല, എന്താണ് ഇസ്തിഹാല? ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഇസ്തിഹാല. ഹയലോ നിഫാസോ അല്ലാത്ത സമയത്ത് പുറപ്പെടുന്ന രോഗരക്തമാണ് ഇസ്തിഹാല. മനസ്സിലാക്കുക. അടുത്തെന്താണ്? ശർഇയായ കുളി എന്നാൽ എന്ത്? നേരത്തെ പറഞ്ഞു, ശർഇയായ കുളി എന്നാൽ എന്താണ്? വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവാൻ ഞാൻ കുളിക്കുന്നു എന്ന നിയ്യത്തോടെ ശരീരത്തിൽ മുഴുവൻ ഭാഗങ്ങളിലും വെള്ളം ഒഴുക്കലാണ് ശർഇയായ കുളി. മനസ്സിലാക്കുക. അടുത്തതാ, വലിയ അശുദ്ധിയുള്ള കാര്യങ്ങൾ എന്തെല്ലാം? വലിയ അശുദ്ധിയുടെ കാര്യങ്ങൾ എന്തെല്ലാം? എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് കുളി നിർബന്ധമാവുക? ഇന്ദ്രിയം സ്കലിക്കുക, സംഭോഗം ചെയ്യുക, ഹയലുണ്ടാവുക, നിഫാസ് ഉണ്ടാവുക എന്നീ കാര്യങ്ങൾ ഉണ്ടായാൽ വലിയ അശുദ്ധി ഉണ്ടാവും. മനസ്സിലാക്കി പഠിക്കാം. അടുത്ത, നിഫാസ് എന്നാൽ എന്ത്? നമ്മൾ നേരത്തെ പറഞ്ഞു, ഗർഭാശയത്തിൽ നിന്ന് പ്രസവിച്ച ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. പ്രസവശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. മനസ്സിലാക്കുക. അടുത്ത, വാജിബ് എന്നാൽ എന്ത്? വാജിബ് എന്നാൽ എന്താണ്? ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതുമാണ് വാജിബ്. ചെയ്താൽ കൂലിയുണ്ടാവും, ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതാണ് വാജിബ്. ചെയ്താൽ പ്രതിഫലമുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയില്ലാത്തതുമാണ് സുന്നത്ത്. അപ്പൊ അതൊക്കെ അതുപോലെ പഠിക്കാം. പിന്നെ ചെയ്താൽ ശിക്ഷയും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാമ്. ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാമ്.
ശിക്ഷയും കൂലിയും ഇല്ല, ചെയ്താൽ ശിക്ഷയും ഉപേക്ഷിച്ചാൽ കൂലിയുമില്ല. അതാണ് മുബാഹ്, മനസ്സിലാക്ക, ഹലാല്. മുബാഹ് എന്ന് പറഞ്ഞാൽ മറ്റൊരു പേരാണ് ഹലാല്, മനസ്സിലാക്ക. പിന്നെ അതുപോലെ ചെയ്താൽ ശിക്ഷയില്ലെങ്കിലും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതും ആണ് കറാഹത്ത്. അപ്പത് നന്നായി മനസ്സിലാക്കി പഠിക്കാം അഞ്ച് കാര്യങ്ങൾ. അപ്പൊ ഇതുപോലെ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാൻ കഴിയണം. അടുത്ത് അഹ്കാമു ശർഇയ എത്ര? അഹ്കാമു ശർഇയ അഞ്ച്, അഞ്ചാണ്. അവ ഏതെല്ലാം? ശർഇയായ വിധി എത്ര? അവ ഏതെല്ലാം? ശർഇയായ വിധികൾ അഞ്ചാണ്: വാജിബ്, സുന്നത്ത്, മക്രൂഹ്, ഹറാം, മുബാഹ്. ഇങ്ങനെ അഞ്ചെണ്ണാണ്, മനസ്സിലാക്കുക. അടുത്തത് ഹറാം എന്നാൽ എന്ത്? ഹറാം എന്നാൽ എന്താണ്? നമ്മൾ നേരത്തെ പറഞ്ഞില്ല, ചെയ്താൽ ശിക്ഷാർഹവും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം. ചെയ്താൽ ശിക്ഷയുള്ളതും ഉപേക്ഷിച്ചാൽ കൂലിയുള്ളതുമാണ് ഹറാം. ഉദാഹരണം കള്ള് കുടിക്കൽ. കള്ള് കുടിച്ച ശിക്ഷയാണ്, കള്ളി കുടിക്കാതിരുന്നാൽ നമുക്ക് കൂലി ലഭിക്കും, അതുപോലെയാണ്. അടുത്തെന്താണ്? ഗർഭാശയത്തിൽ നിന്നും വരുന്ന രക്തങ്ങൾ ഏതെല്ലാം? ഏതെല്ലാം എന്നാണ്? ഹയല്, നിഫാസ്, ഇസ്തിഹാല. അത് മൂന്നാണ്, മനസ്സിലാക്കുക. അൽ ഹയലു വൻ നിഫാസ് എന്നതിനെ കുറിച്ചിട്ട് അഞ്ച് വരിയിൽ കുറയാതെ എഴുതണം. നമുക്ക് എന്ത് എഴുതാം അവിടെ? ഹയലു നിഫാസിനെ കുറിച്ചിട്ട് എന്ത് എഴുതി കൊടുക്കാം? സ്ത്രീകൾക്ക് ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയലു നിഫാസ്. പ്രായപൂർത്തിയായ സ്ത്രീകൾക്ക് ചില പ്രത്യേക സമയങ്ങളിൽ ഗർഭാശയത്തിൽ നിന്ന് പുറപ്പെടുന്ന രക്തമാണ് ഹയലു. ഹയലുണ്ടാകുന്ന കുറഞ്ഞ പ്രായം 9 വയസ്സാണ്. ഹയലായി പരിഗണിക്കുന്നത് ചുരുങ്ങിയത് 24 മണിക്കൂറും സാധാരണയിൽ 6-7 ദിവസവും കൂടിയാൽ 15 ദിവസവുമാണ്. രണ്ട് ഹയലിൻ്റെ ഇടയിലുള്ള കുറഞ്ഞ ശുദ്ധികാലം 15 ദിവസവുമാണ്. പ്രസവത്തിനു ശേഷം പുറപ്പെടുന്ന രക്തമാണ് നിഫാസ്. അത് കുറഞ്ഞത് 1 നിമിഷവും സാധാരണയിൽ 40 ദിവസവും കൂടിയാൽ 60 ദിവസവുമാണ്. അത്ര എഴുതി അത് കംപ്ലീറ്റ് ആക്കുക. അതുപോലെ ചെറിയ അശുദ്ധിയുള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എഴുതാൻ വരും. ജനാബത്തുള്ളവർക്ക് ഹറാമാകുന്ന കാര്യങ്ങൾ എഴുതാൻ വരാം. ഹയല് നിഫാസ് ഉള്ളവർക്ക് ഹറാമായ കാര്യങ്ങൾ എഴുതാൻ വരാം. അതുപോലെ ഷർഇയായ വിധികൾ, ഷർഇയായ വിധികൾ അഞ്ചെണ്ണം എഴുതുക. വാജിബ് എന്താന്ന് എഴുതുക, വാജിബ് എഴുതുക, എന്നിട്ട് ചെയ്താൽ കൂലിയുള്ളതും ഉപേക്ഷിച്ചാൽ ശിക്ഷയുള്ളതും. അഞ്ച് വക്ത് നിസ്കാരം പോലെ ഉദാഹരണ സഹിതം നമുക്ക് എല്ലാത്തിൻ്റെതും എഴുതേണ്ടി വരും. വാജിബ്, ഹറാമ്, മക്രൂഹ്, സുന്നത്ത്, മുബാഹ്, അത് ഇങ്ങനെ എഴുത, ഒരു പാരഗ്രാഫാക്കി എഴുതണം. അപ്പൊ എത്രയാണ് അൽഫിഖുൽ ഇസ്ലാമിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി പഠിക്കാനുള്ളത് 3 പാഠത്തിൻ്റെത്. നമ്മൾ എല്ലാ പാഠങ്ങളും ഉൾപ്പെടുത്തിയ ചോദ്യ പേപ്പറൊക്കെ മുമ്പ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഉപകാരപ്പെടുത്തുക, നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.